Hi friends, Domain of Physics in our video class. Welcome. Now, our plus one focus area class in the revision. I mean, focus area class. I have done. Last discussion of the chapter is gravitation. That is the kind of gravitation. First part video uploaded. If you have chapters in the video, link in the description. If you chapter, you can select it. Now, next we will see the gravitation chapter. Balance portion. In the next class, we will gravitation chapter focus area. The topic of universal law of gravitation, acceleration due to gravity. We will discuss this. In this case, acceleration due to gravity is a variation. Variation with the depth, variation with the height. We will discuss this. We will clear all the focus area. We will do full mark. We will do confirmation. എന്തായാലും എക്സാം കാണും എക്സാം കാണില്ല എന്ന് ആരും വിചാരിക്കരുത് അപ്പോൾ അത്രത്തോളം സീരിയസ്നെസ് കൂടി എന്ത് ചെയ്യാം പഠിക്കുക ഇനി പഠിച്ചാലും മതി ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അതിൽ ഫിസിക്സ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും നമ്മുടെ ചാനലിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും ചെയ്തുതരുന്നതായിരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തിരുന്ന ബെൽ ഐക്കണം എനേബിൾ ചെയ്ത് വെച്ചിരിക്കുക ഈ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടും മറ്റു കാര്യങ്ങളൊന്നുമില്ല നമുക്ക് നേരെ നമ്മുടെ ചാപ്പിലേക്ക് പോകാം അപ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞു നിർത്തിയതാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ നമുക്ക് കിട്ടിയത് ജി ഈസ് ഈക്വൽ ടു ജി എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്നായിരുന്നു വേർ ജി എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണ് ദാറ്റ് ഈസ് 6.67 ഇൻറ്റു 10⁻¹⁻ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ എം എന്ന് പറയുന്നത് മാസ് ഓഫ് എർത്ത് ആണ് ദാറ്റ് ഈസ് 5.98 ഇൻറ്റു 10⁻²⁴ കിലോഗ്രാം ആണ് ആർ എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് എർത്ത് ആണ് 6.37 ഇൻറ്റു 10⁻⁶ മീറ്റർ ഇതായിരുന്നു വാല്യൂസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ ജി ഈസ് ഈക്വൽ ടു 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും അതായത് ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണെന്ന് കിട്ടും പക്ഷേ മനസ്സിലാക്കുക ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്തല്ല കോൺസ്റ്റൻ്റ് അല്ല ഓരോ സിറ്റുവേഷനിലും ജിയുടെ വാല്യൂ എന്ത് ചെയ്തുകൊണ്ടിരിക്കും മാറിക്കൊണ്ടിരിക്കും ആ വേരിയേഷനാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മെയിനായിട്ട് രണ്ട് വേരിയേഷൻസ് ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഒന്ന് ഹൈറ്റിനനുസരിച്ചുണ്ടാകുന്ന ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വേരിയേഷനും ഡെപ്തിനനുസരിച്ചുണ്ടാകുന്ന ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വേരിയേഷനും ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉള്ളത് അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക നമ്മുടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓഫ് എർത്ത് എർത്ത് കാരണം ഉണ്ടാകുന്ന ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ ഇതാണ് ജി ഇസ് ഈക്വൽ ടു ജി എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒബ്ജക്റ്റിൻ്റെ മാസ് നമുക്ക് കാണാനായിട്ട് പറ്റില്ല വേർ ജി ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണ് എം എന്ന് പറയുന്നത് എന്താണ് മാസ് ഓഫ് എർത്ത് ആണ് ആർ എന്ന് പറയുന്നത് എന്താണ് റേഡിയസ് ഓഫ് എർത്ത് ആണ് ദാറ്റ് മീൻസ് എർത്തിൻ്റെ കാര്യങ്ങൾ മാത്രമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഒബ്ജക്റ്റിൻ്റെ മാസിനെ കുറിച്ച് അവിടെ എന്ത് ചെയ്യുന്നില്ല പറയുന്നില്ല ഇനി മറിച്ച് ഇത് എർത്തിൻ്റെ കേസ് ആയതുകൊണ്ടാണ് ഇനി നമ്മൾ പറയുന്നത് എർത്തിൻ്റെ കേസല്ല മറ്റൊരു പ്ലാനറ്റിൻ്റെ കേസാണെന്ന് കരുതുക അല്ലെങ്കിൽ പോട്ടെ പ്ലാനറ്റ് അല്ലെങ്കിൽ മൂണിൻ്റെ കേസാണെന്ന് കരുതുക അപ്പോൾ നമ്മുടെ ഈ ഇക്വേഷൻ വെറുതെ ചെറുതായിട്ടൊന്ന് മോഡിഫൈ ചെയ്താൽ മാത്രം മതി അതായത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓഫ് പ്ലാനറ്റ് മൂണാണെങ്കിൽ മൂൺ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്ലാനറ്റ് ആണെങ്കിൽ പ്ലാനറ്റ് ഓക്കെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓഫ് എ പ്ലാനറ്റ് ഈസ് ഈക്വൽ ടു ജി ഇൻ ടു മാസ് ഓഫ് ദാറ്റ് പ്ലാനറ്റ് ഡിവൈഡഡ് ബൈ റേഡിയസ് ഓഫ് ദാറ്റ് പ്ലാനറ്റിൻ്റെ സ്ക്വയർ ഓർത്തു വച്ചിരിക്കുക ഇപ്പം ഉദാഹരണത്തിന് ജൂപ്പിറ്ററിൻ്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമുക്ക് കണ്ടുപിടിക്കണം അതായത് ജൂപ്പിറ്ററിലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കണ്ടുപിടിക്കണമെന്ന് വിചാരിക്കാം അങ്ങനെയാണെങ്കിൽ ജൂപ്പിറ്ററിൻ്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കിട്ടാൻ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ഇൻറ്റു മാസ് ഓഫ് ജൂപ്പിറ്റർ ഡിവൈഡഡ് ബൈ റേഡിയസ് ഓഫ് ജൂപ്പിറ്ററിൻ്റെ സ്ക്വയർ ഇനി മാർസിൻ്റെതാണെങ്കിലോ സിമ്പിൾ ആണ് ജി ഇൻറ്റു മാസ് ഓഫ് മാർസ് ഡിവൈഡഡ് ബൈ റേഡിയസ് ഓഫ് മാർസിൻ്റെ സ്ക്വയർ ഇനിയല്ല നമ്മുടെ മൂണിൻ്റെ ഇത് കണ്ടുപിടിക്കണം അത് സിമ്പിൾ ആണ് ജി ഇൻറ്റു മാസ് ഓഫ് മൂൺ ഡിവൈഡഡ് ബൈ റേഡിയസ് ഓഫ് മൂണിൻ്റെ സ്ക്വയർ ഇതാണ് സർഫസിലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് ഇവിടെ ഒരിടത്ത് നമ്മൾ ഒബ്ജക്റ്റിൻ്റെ മാസ് കണ്ടിട്ടില്ല അപ്പോൾ അവിടുന്ന് ഒരു ഇമ്പോർട്ടൻ്റ് പോയിന്റ് പഠിക്കണം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് ഇൻഡിപെൻഡൻ്റ് ഓൺ ഇൻഡിപെൻഡൻ്റ് ഓൺ മാസ് ഓഫ് ദ ബോഡി മാസ് ഓഫ് ദ ബോഡിക്ക് ഇൻഡിപെൻഡൻ്റ് ആണ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ് വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് അതായത് ഒബ്ജക്റ്റിൻ്റെ മാസിനെ ആര് ഡിപ്പെൻഡ് ചെയ്യില്ല ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിപ്പെൻഡ് ചെയ്യില്ല എന്താണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് നമ്മൾ പറഞ്ഞു എന്താണ് ഫ്രീലി ഫാളിംഗ് ആയിട്ടുള്ളൊരു ബോഡിയുടെ ആക്സിലറേഷൻ അതായത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇപ്പോൾ എർത്തിൻ്റെ കേസാണ് നമ്മൾ പറയുന്നത് എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് മാത്രം വിധേയമായിട്ട് താഴേക്ക് ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ വീഴുകയാണെങ്കിൽ ഫാൾ ചെയ്യുകയാണെങ്കിൽ അതിനുണ്ടാകുന്ന ആക്സിലറേഷനെയാണ് നമ്മൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞത്
അതായത് ഇതിപ്പോൾ നമ്മുടെ എർത്തിൻ്റെ സർഫസ് ആണെന്ന് കരുതുക. എർത്തിൻ്റെ സർഫസിൽ നിന്നൊരു ഒബ്ജക്റ്റ് താഴേക്ക് ഡ്രോപ്പ് ചെയ്യുന്നു. അങ്ങനെ വീഴുമ്പോഴുള്ള അതിൻ്റെ ആക്സിലറേഷനെയാണ് നമ്മൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് വിളിക്കുന്നത്. ഈ ഒബ്ജക്റ്റിൻ്റെ മാസ് എന്താണെങ്കിലും ഈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മാറില്ല. എന്ന് പറഞ്ഞാൽ മാസ് കൂടിയ ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ താഴേക്ക് ഇട്ടാലും മാസ് കുറഞ്ഞൊരു ഒബ്ജക്റ്റിനെ നമ്മൾ താഴേക്ക് ഇട്ടാലും രണ്ടു പേരും നമ്മുടെ ഗ്രൗണ്ടിൽ എത്തുന്നത് ഒരേപോലെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരേ സമയത്തായിരിക്കും, ഒരേ ഹൈറ്റിൽ നിന്നാണ് ഇടുന്നത്. അതായത് സെയിം ഹൈറ്റിൽ നിന്ന് രണ്ട് ഒബ്ജക്റ്റിനെ നമ്മൾ താഴേക്ക് ഡ്രോപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഒബ്ജക്റ്റും ഗ്രൗണ്ടിൽ എത്തുന്നത് ഒരേ സമയത്തായിരിക്കും, കാരണം അവയുടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി സെയിം ആണ്. പക്ഷെ ഓർക്കുക, എപ്പോൾ മാത്രം എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് മാത്രം വിധേയമായിട്ട് താഴേക്ക് വീഴുകയാണെങ്കിൽ, അതായത് അപ്പോൾ നമ്മളൊരു വളരെ വലിയ മാസമുള്ള ഒരു ഒബ്ജക്റ്റിനെയും ഒരു ചെറിയൊരു പേപ്പർ കഷ്ണത്തിനെയും കൂടെ ഒരേ ഹൈറ്റിൽ നിന്ന് താഴേക്ക് ഇടുന്നു എന്ന് വിചാരിക്കുക, രണ്ടു പേരും താഴെ എത്തുന്നത് ഒരേ സമയത്തായിരിക്കും, കാരണം രണ്ടു പേർക്കും ഉണ്ടാകുന്ന ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി സെയിം ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഇപ്പം രണ്ട് ഒബ്ജക്ട്സിനെ ഞാൻ ഇവിടുന്ന് താഴേക്ക് ഇടുമ്പോൾ ഈ ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി സീറോയാണ്, അടുത്ത ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി സീറോയാണ്. ഒരു സെക്കൻഡ് കഴിയുമ്പോൾ അതിൻ്റെ വെലോസിറ്റി ജി കൂടും രണ്ടു പേരുടെയും. അടുത്ത സെക്കൻഡ് കഴിയുമ്പോൾ വീണ്ടും അവയുടെ വെലോസിറ്റി ജി കൂടും. ദാറ്റ് മീൻസ് രണ്ടു പേർക്കും ഉണ്ടാകുന്ന വെലോസിറ്റിയുടെ ചേഞ്ച് ഒരുപോലെയാണ്. ദാറ്റ് മീൻസ് ആക്സിലറേഷൻ ഒരുപോലെയാണ്. അതുകൊണ്ട് രണ്ടുപേരും ഒരേപോലെ ആയിരിക്കും താഴേക്ക് വരിക. അപ്പോൾ സ്വാഭാവികമായിട്ടും സംശയം വരും, നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞ കാര്യം എന്താണ്, നമ്മളൊരു പേപ്പറും ഒരു കല്ലും കൂടി ഒരു പർട്ടിക്കുലർ ഹൈറ്റിൽ നിന്ന് താഴേക്ക് ഇട്ട് കഴിഞ്ഞാൽ കല്ലാണ് ആദ്യം താഴെ എത്തുക, പേപ്പറല്ല ആദ്യം താഴെ എത്തുക. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മൾ ആ ചാടികയറി പറയും കല്ലിന് മാസ് കൂടുതലായതുകൊണ്ടാണെന്ന്. ഈ കോൺസെപ്റ്റ് നിന്ന് മനസ്സിലാക്കി പോകണം, കല്ലിന് മാസ് കൂടുതലായതുകൊണ്ട് ഒരു കാരണവശാലും കല്ല് ആദ്യം താഴെ എത്തത്തില്ല. അപ്പോൾ മാസ് കൂടുതലായതുകൊണ്ടല്ല കല്ല് താഴെ എത്തുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാവണേ വേറൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കുക. രണ്ട് പേപ്പർ എടുക്കുക, ഒരേപോലെയുള്ള ഒരേ മാസമുള്ള രണ്ട് പേപ്പർ എടുക്കുക. ഒന്നിനെ ചുരുട്ടുക, ഒന്നിനെ നിവർത്തി വയ്ക്കുക. ഈ ചുരുട്ടിയ പേപ്പറിനെ നിവർത്തിയ പേപ്പറിനെ ഒരേപോലെ താഴേക്ക് ഇടുക. രണ്ടുപേരും താഴെ എത്തുന്നത് ഒരേ സമയത്തായിരിക്കില്ല. പിന്നെ ആരാദ്യം എത്തുക? ആ ചുരുട്ടിയ പേപ്പറാണ് താഴെ എത്തുക. പക്ഷേ രണ്ടുപേരുടെയും മാസ് സെയിം ആണ്. അപ്പോൾ മാസ് അല്ല തീരുമാനിക്കുന്നത് ആര് താഴെ എത്തണമെന്ന്. അവിടെ താഴെ എത്തുന്നതിൽ അല്ലെങ്കിൽ എത്താനെടുക്കുന്ന സമയത്തിന് ഡിഫറൻസ് വരാനുള്ള കാരണം എയർ കൊടുക്കുന്ന ഒപ്പോസിഷനാണ്. എന്ന് പറഞ്ഞാൽ ഈ ഒബ്ജക്റ്റ് ഇങ്ങനെ താഴേക്ക് മൂവ് ചെയ്യുമ്പോൾ ഇവിടുന്ന് എയർ എന്ത് ചെയ്യും? ഇതിനകത്തേക്ക് ഒരു ഒപ്പോസിഷൻ കൊടുക്കും. ആ ഒപ്പോസിഷൻ ഉള്ളത് കൊണ്ടാണ് നമ്മൾ കല്ലും പേപ്പറും ഒരേ ഹൈറ്റിൽ താഴേക്ക് ഇടുമ്പോൾ കല്ല് ആദ്യം എത്തുകയും പേപ്പർ അവസാനം എത്തിക്കുകയും ചെയ്യുന്നത്. കാരണം പേപ്പറിൽ കിട്ടുന്ന ഒപ്പോസിഷൻ കൂടുതലും കല്ലിന് കിട്ടുന്ന ഒപ്പോസിഷൻ കുറവുമാണ്. അല്ലെങ്കിൽ നമ്മൾ രണ്ടാമത് പറഞ്ഞ എക്സാമ്പിൾ, ചുരുട്ടിയ പേപ്പറും നിവർത്തിയ പേപ്പറും രണ്ടും താഴേക്ക് വീഴുമ്പോൾ ചുരുട്ടിയ പേപ്പറിൽ കിട്ടുന്ന ഒപ്പോസിഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? കുറവായിരിക്കും. നിവർന്ന പേപ്പറിൽ കിട്ടുന്ന ഒപ്പോസിഷൻ എന്തായിരിക്കും? കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. പക്ഷെ നമ്മൾ ഈ സംസാരിക്കുന്നതെല്ലാം എന്തിനെ കൺസിഡർ ചെയ്യാതെയാണ്? ഈ എയർ റെസിസ്റ്റൻസ് കൺസിഡർ ചെയ്യാറെയാണ്. അതായത് എയറിൻ്റെ ഒപ്പോസിഷൻ കൺസിഡർ ചെയ്യുന്നില്ല, എയർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മാത്രം വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഒരേ ഹൈറ്റിൽ നിന്ന് ഏത് രണ്ട് ഒബ്ജക്റ്റിനെ നമ്മൾ താഴേക്ക് ഡ്രോപ്പ് ചെയ്താലും, ഇനി ഒരു ആനയെ ഒരു ഉറുമ്പിനെയും കൊണ്ട് എടുത്ത് ഒരേ ഹൈറ്റിൽ നിന്ന് താഴേക്ക് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടു പേരും താഴെ എത്തുന്നത് ഒരേ സമയത്തായിരിക്കും. കാരണം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓൺ മാസ് ഓഫ് ദ ബോഡി. പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു മക്കളെ. മക്കളെ അപ്പോൾ ഓർക്കേണ്ട കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജി ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓൺ ദ മാസ് ഓഫ് ദ ബോഡി. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓൺ ദ മാസ് ഓഫ് ദി ബോഡി. മാസ് എന്ന് മാത്രം പഠിച്ചാൽ പോരാ, മാസ് ഓഫ് ദ ബോഡി, ബോഡിയുടെ മാസിന് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞതിൻ്റെ കൂടുതൽ പറയേണ്ടായിരുന്നു. അന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ല, അതുകൊണ്ട് ഇപ്പോൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത് മാത്രം. അപ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കാര്യങ്ങളൊക്കെ മനസ്സിലായി. അതിൻ്റെ വാല്യൂ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞു അത് എല്ലായിടത്തും എന്തല്ല, സെയിം അല്ല, അത് വേരി ചെയ്യും. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് എർത്തിൻ്റെ സർഫസിൽ എല്ലായിടത്തും ഒരുപോലെയല്ല, അല്ലെങ്കിൽ എർത്തിൻ്റെ സർഫസിൽ നിന്ന് മുകളിലേക്ക് പോകുമ്പോൾ ഒരുപോലല്ല, താഴേക്ക് പോകുമ്പോൾ ഒരുപോലല്ല, പല സ്ഥലത്തും പലതായിരിക്കും. പിന്നെ നമ്മളൊരു ഏകദേശ വാല്യൂ കണക്കാക്കിക്കൊണ്ട് പറയും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 9.8 ആണെന്ന്. പക്ഷേ അത് കോൺസ്റ്റന്റ് അല്ല, ഇറ്റ് വേരീസ്. അതെന്ത് ചെയ്യും? വേരി ചെയ്യും. ഇനി എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് വേരി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാല് കാരണങ്ങൾ കൊണ്ടാണ് വേരി ചെയ്യുന്നത്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് വേരി ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാല് കാരണങ്ങൾ കൊണ്ട് വേരി ചെയ്യും. ഒന്നാമത്തെ, വേരിയേഷൻ ഡ്യൂ ടു ഷെയ്പ്പ് ഓഫ് എർത്ത്. വേരിയേഷൻ ഡ്യൂ ടു ഷെയ്പ്പ് ഓഫ് എർത്ത്, എർത്തിൻ്റെ ഷെയ്പ്പ് കാരണം ആര് വേരി ചെയ്യും? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വേരി ചെയ്യും. രണ്ട്,
variation due to height കൂടുന്നது കാരണം variation due to height അല്ലെങ്കിൽ altitude നമ്മൾ പറയും height കൂടുന്നது കാരണം acceleration due to gravity vary ചെയ്യും മൂന്ന് variation due to depth variation due to depth depth കാരണം അഥവാ താഴേക്കുള്ള അകലം കൂടുന്ന depth കൂടുന്നതിനനുസരിച്ച് acceleration due to gravity vary ചെയ്യും ഒന്നും കൂടുണ്ട് variation due to rotation of earth variation due to rotation of earth or earth in the rotation കാരണവും ആർക്ക് variation സംഭവിക്കും acceleration due to gravity ക്ക് variation സംഭവിക്കും അപ്പോൾ acceleration due to gravity constant അല്ല അത് നമുക്ക് മനസ്സിലായി അപ്പോൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് കോൺസ്റ്റന്റ് ആവില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നാല് കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവില്ല എന്തൊക്കെ കൊണ്ടാണ് വേരിയേഷൻ ഡ്യൂ ടു ഷേപ്പ് ഓഫ് എർത്ത് എർത്തിൻ്റെ ഷേപ്പ് കാരണം വേരിയേഷൻ ഉണ്ടാവും അല്ലെങ്കിൽ ഹൈറ്റ് കാരണം വേരിയേഷൻ ഉണ്ടാവും അല്ലെങ്കിൽ ഡെപ്ത് കാരണം വേരിയേഷൻ ഉണ്ടാവും അല്ലെങ്കിൽ റൊട്ടേഷൻ ഓഫ് എർത്ത് കാരണം വേരിയേഷൻ ഉണ്ടാവും നമുക്ക് ഫോക്കസ് ഏരിയയിൽ ഈ രണ്ട് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ വേരിയേഷൻ ഡ്യൂ ടു ഹൈറ്റും വേരിയേഷൻ ഡ്യൂ ടു ഡെപ്തും ഈ രണ്ട് കാര്യങ്ങളെ നമുക്ക് പഠിക്കാനായിട്ടുള്ളൂ ഓക്കെ എങ്കിലും നമ്മളിതാ ഇതും കൂടെ അഡീഷണൽ പഠിക്കും കാരണം വലിയ സിമ്പിളായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് അതുകൂടെ പഠിക്കും ഇതൊരു ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ് സിമ്പിൾ അല്ല അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല വെറുതെ അത് പഠിച്ച് സമയം കളയുന്നില്ല ഇതല്ലേലും നമ്മുടെ ടെക്സ്റ്റിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് നമ്മൾ ഇത് അങ്ങ് ഒഴിവാക്കുന്നു ഈ മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്നു ഓക്കെ കാരണം വെച്ചാൽ ഷേപ്പിൻ്റെ കേസ് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അത് ഫോക്കസ് ചെയ്തിരിക്കുക പുറത്തുനിന്ന് അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം മാർക്ക് സ്കോർ ചെയ്യാം സിമ്പിളാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതും കൂടെ എന്ത് ചെയ്യും പറയും ഓക്കെ നമ്മൾ മുമ്പും പറഞ്ഞതാണ് ഫോക്കസ് ഏരിയ മൊത്തം നമ്മൾ പഠിക്കും എന്നിട്ട് നമ്മൾ പുറത്തുനിന്നുള്ള അല്ലറ ചില്ലറ ഐറ്റംസും കൂടെ പഠിച്ചു വെച്ചിരിക്കും കാരണം ഫോക്കസ് ഏരിയയ്ക്ക് പുറത്തുനിന്നൊരു ക്വസ്റ്റ്യൻ വരികയാണ് ആ ക്വസ്റ്റ്യൻ നമുക്ക് എഴുതാൻ പറ്റിയ അത് ബോണസാണ് അല്ല ഫോക്കസ് ഏരിയ മാത്രം മേടിച്ചാൽ തന്നെ ഫുൾ മാർക്ക് മേടിക്കാം പുറത്തുനിന്നുള്ള ക്വസ്റ്റ്യൻ കൂടെ നമുക്കറിയാം അപ്പോൾ അത് ബോണസാണ് നമുക്ക് എക്സ്ട്രാ മാർക്ക് കിട്ടും നല്ല മാർക്ക് ഫുൾ മാർക്ക് കൺഫേം ആക്കാം അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള ചെറിയ പെട്ടെന്ന് പഠിച്ചു വയ്ക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഫോക്കസ് ഏരിയയ്ക്ക് പുറത്തുനിന്നും കൂടെ പഠിക്കും അപ്പോൾ നമുക്ക് ആദ്യം വേരിയേഷൻ ഡ്യൂ ടു ഷേപ്പ് ഓഫ് എർത്ത് നോക്കാം അത് കഴിഞ്ഞിട്ട് ബാക്കി രണ്ടും കൂടെ നോക്കാം റൊട്ടേഷൻ ഓഫ് എർത്ത് നമ്മൾ നോക്കുന്നില്ല പക്ഷേ മനസ്സിൽ വെച്ചിരിക്കുക നാല് കാരണങ്ങളുണ്ട് റൊട്ടേഷൻ ഓഫ് എർത്ത് കൂടെ ഉണ്ട് എന്നുള്ള കാര്യമൊന്ന് ഓർമ്മയിൽ വെച്ചിരിക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒന്നാമത്തെ പോർഷനിലേക്ക് വരാം വേരിയേഷൻ ഓഫ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡ്യൂ ടു ഷേപ്പ് ഓഫ് എർത്ത് അപ്പോൾ ഫസ്റ്റിലത്തെ പോയിൻ്റ് എന്താണ് വേരിയേഷൻ ഡ്യൂ ടു ഷേപ്പ് ഓഫ് എർത്ത് വേരിയേഷൻ ഡ്യൂ ടു ഷേപ്പ് ഓഫ് എർത്ത് ഷേപ്പ് ഓഫ് എർത്ത് കാരണം നമുക്ക് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ അറിയാം ജി ഈസ് ഈക്വൽ ടു ജി എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ഇവിടെ ആർ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് റേഡിയസ് ഓഫ് എർത്ത് എർത്തിൻ്റെ റേഡിയസാണ് എന്തുകൊണ്ടാണ് റേഡിയസ് ഓഫ് എർത്ത് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിത് ഡിറൈവ് ചെയ്ത് വെച്ചിരിക്കുന്നത് എർത്തിനെ ഒരു സ്പിയറായിട്ട് കൺസിഡർ ചെയ്തുകൊണ്ടാണ് എർത്തിൻ്റെ ഷേപ്പ് എന്താണെന്ന് കൺസിഡർ ചെയ്തുകൊണ്ടാണ് സ്പെറിക്കൽ ഷേപ്പാണെന്ന് കൺസിഡർ ചെയ്തുകൊണ്ടാണ് പക്ഷേ നമുക്കറിയാം എർത്തിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് എന്തല്ല സ്പെറിക്കൽ അല്ല വേരിയേഷൻ ഉണ്ട് എർത്ത് ഈസ് നോട്ട് എ പെർഫെക്റ്റ് സ്പിയർ എർത്ത് എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് സ്പിയർ അല്ല അപ്പോൾ നമുക്കിങ്ങനൊരു സിംഗിൾ റേഡിയസ് പറയാനായിട്ട് പറ്റില്ല എന്ന് വെച്ചാൽ എർത്തിൻ്റെ സർഫസിൽ റേഡിയസ് ഡിഫറൻ്റ് ആണ് അപ്പോൾ നമുക്ക് ഇവിടുന്ന് എഴുതാം ജി ഈസ് പ്രൊപ്പോർഷണൽ ടു 1/r². ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് റേഡിയസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് റേഡിയസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ് നമ്മുടെ എർത്ത് എന്ന് പറയുന്നത് എർത്ത് ഈസ് നോട്ട് എ പെർഫെക്റ്റ് സ്പിയർ നോട്ട് എ പെർഫെക്റ്റ് സ്പിയർ ഒരു പെർഫെക്റ്റ് സ്പിയർ അല്ല എന്താണ് എർത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് പോളാർ റീജിയൻസ് ആർ ഫ്ലാറ്റൻഡ് ആൻഡ് പോളാർ റീജിയൻസ് അതിൻ്റെ പോളാർ റീജിയൻസ് എന്ന് പറയുന്നത് ആർ ഫ്ലാറ്റൻഡ് ആൻഡ് ഇക്വറ്റോറിയൽ റീജിയൻസ് ആർ ബൾജ്ഡ് ഔട്ട് ഇക്വറ്റോറിയൽ റീജിയൻസ് ആർ ബൾജ്ഡ് ഔട്ട് ഇക്വറ്റോറിയൽ റീജിയൻസ് എന്താണ് ബൾജ്ഡ് ഔട്ടാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എർത്തിൻ്റെ ഷേപ്പ് നമ്മൾ ജിയോയിഡ് എന്നൊക്കെ പറയും ദൈംഗിതിക്കും എന്ന് പറഞ്ഞാൽ ഇത് സെൻറ്ററിൽ നിന്ന് ഇക്വേറ്ററിലേക്കുള്ള റേഡിയസ് ദാറ്റ് ഈസ് ആർ ഇ പോളിലേക്കുള്ള റേഡിയസ് ആർ പി ദാറ്റ് ഈസ് ഇക്വേറ്ററിലേക്കുള്ള റേഡിയസ് എന്ന് പറയുന്നത് പോളിലേക്കുള്ള റേഡിയസിനേക്കാൾ വലുതായിരിക്കും അതായത് ഇക്വറ്റോറിയൽ റേഡിയസ് ഈസ് ഗ്രേറ്റർ ദാൻ പോളാർ റേഡിയസ് ഇക്വറ്റോറിയൽ റേഡിയസ് എന്ന് പറയുന്നത് പോളാർ റേഡിയസിനേക്കാൾ കൂടുതൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ് അപ്പോൾ നേരെ തിരിച്ചു വരും എങ്ങനെയാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ഇക്വേറ്റർ ഈസ് ലെസ് ദാൻ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ്
പോൾസ്. അപ്പം ഇവിടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും. ഇവിടെ ആക്സിലറേഷൻ ഗ്രാവിറ്റി എന്തായിരിക്കും? മിനിമം ആയിരിക്കും. അപ്പോൾ ഇവിടുന്ന് പോളിൽ നിന്ന് ഇക്വേറ്ററിലേക്ക് വരുമ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറഞ്ഞു 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 വരും. ഇക്വേറ്ററിൽ എത്തുമ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഏറ്റവും മിനിമം ആവും. അപ്പോൾ എർത്തിൻ്റെ സർഫസിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഏറ്റവും കൂടുതൽ എവിടാന്ന് ചോദിച്ചാൽ അത് ഇക്വേറ്ററിലാണ്, സോറി പോളിലാണ്. ഏറ്റവും കുറവ് എവിടാന്ന് ചോദിച്ചാൽ അതെന്താണ്? ഇക്വേറ്ററിലാണ്. ഇതേ ക്വസ്റ്റ്യൻ വേറൊരു രീതിയിൽ ചോദിക്കാം, ഒരു ഒബ്ജക്റ്റിൻ്റെ വെയ്റ്റ് കൂടുതൽ എവിടെയായിരിക്കും? കാരണം വെയ്റ്റിൻ്റെ ഇക്വേഷനോട് നമ്മളപ്പോൾ ഇവിടെ പഠിക്കണം. വെയ്റ്റ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു എം ജി. എന്താണ് വെയ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു എം മാസമുള്ള ഒരു ഒബ്ജക്റ്റിലേക്ക്, എം മാസമുള്ള ഒരു ഒബ്ജക്റ്റിന് എർത്ത് കൊടുക്കുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെയാണ് നമ്മളെന്ന് വിളിക്കുക, വെയ്റ്റ് എന്ന് വിളിക്കുക. ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, അതായത് എർത്ത് ആ ഒബ്ജക്റ്റിൽ കൊടുക്കുന്ന ഫോഴ്സ്. ഫോഴ്സിൻ്റെ ഇക്വേഷൻ എം ഇൻറ്റു എ, എം ഇൻറ്റു എക്ക് പകരം നമുക്ക് എം ജി എന്ന് എഴുതാം. അതാണ് അവിടുത്തെ വെയ്റ്റ് എന്ന് പറയുന്നത്. മാസ് കോൺസ്റ്റൻ്റ് ആണ്, യൂണിവേഴ്സിൽ എവിടെ പോയാലും മാസ് കോൺസ്റ്റൻ്റ് ആണ്. പക്ഷേ റിലേറ്റിവിസ്റ്റിക് മാസ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്, മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റിൻ്റെ മാസ് വേരി ചെയ്യുന്നുള്ള കാര്യം. നമ്മൾ തൽക്കാലം അത് വിടുന്നു. എവിടെ പോയാലും മാസ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേന് മാസ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ വെയ്റ്റിനെ തീരുമാനിക്കുന്നത് ജി ആണ്. അപ്പം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇക്വേറ്ററിൽ കുറവാണെങ്കിൽ വെയ്റ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇക്വേറ്ററിൽ കുറവും, വെയ്റ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് പോൾസിൽ എന്തുമായിരിക്കും? കൂടുതലുമായിരിക്കും. ദാ ഇത്രയേ ഉള്ളൂ വേരിയേഷൻ ഡ്യൂ ടു ഷേപ്പ് ഓഫ് എർത്ത് എന്ന് പറയുന്ന ഭാഗം. ഇത്രയും കാര്യം പഠിച്ചാൽ മതി. പക്ഷേ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ഒരു കോൺസെപ്റ്റ്. എന്താണ് വെയ്റ്റിന് എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ ആർക്ക് എന്ത് സംഭവിക്കുന്നു കണ്ടുപിടിച്ചാൽ മതി, ജിക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് കണ്ടുപിടിച്ചാൽ മതി. കാരണം നമുക്ക് പ്രോബ്ലം ചോദിക്കും, പ്രോബ്ലത്തിനകത്ത് വെയ്റ്റിന് എന്ത് സംഭവിക്കും എന്നായിരിക്കും ക്വസ്റ്റ്യൻ. അപ്പോൾ അവിടെ മനസ്സിലാക്കി വെച്ചിരിക്കുക, വെയ്റ്റിന് എന്ത് സംഭവിക്കുന്നു എന്ന് കണ്ടുപിടിക്കാൻ ആർക്ക് സംഭവിക്കുന്ന കാര്യം നോക്കിയാൽ മതി, ജിക്ക് എന്ത് സംഭവിക്കുന്നു നോക്കിയാൽ മതി. കാരണം ഡബ്ല്യു സി ഇക്വൽ ടു എം ഇൻറ്റു ജി ആണ്, എം കോൺസ്റ്റൻ്റ് ആണ്. പക്ക ക്ലിയർ സെറ്റ് വരുടെ കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ കാര്യം. ഇനി രണ്ടെണ്ണം ഇമ്പോർട്ടൻ്റ് ആൻഡ് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ. ഏതാ? വേരിയേഷൻ ഡ്യൂ ടു ഷേപ്പ് ഓഫ്, സോറി, ഹൈറ്റും ഡെപ്തും. മസ്റ്റാണ്, ഇതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ 3 മാർക്കിന് ചോദിച്ചിരിക്കും. അവിടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പഠിക്കുന്നത് രണ്ടെണ്ണമാണ്. ഏതൊക്കെയാണ്? ഹൈറ്റും പഠിക്കണം, ഡെപ്തും പഠിക്കണം. രണ്ടും നമ്മൾ പഠിക്കും. ഇപ്പോൾ ഹൈറ്റ് ഡയറക്റ്റ് ആയിട്ട് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഡെറിവേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഡെപ്തിൽ നിന്ന് ചിലപ്പോൾ ഒരു 3 മാർക്കിൻ്റെ പ്രോബ്ലം വരും. ഇനി തിരിച്ച് ഡെപ്തിൻ്റെ ഡെറിവേഷനാണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ ഹൈറ്റിൻ്റെ ഒരു പ്രോബ്ലം വരും, ചിലപ്പോൾ രണ്ടിൻ്റെയും പ്രോബ്ലം വരും. അങ്ങനെ ഏത് രീതിയിലാണെന്ന് ചോദിക്കാം. പ്രോബ്ലംസ് മാത്രമായിട്ട്, അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനകത്തെ പ്രോബ്ലംസ് മാത്രമായിട്ട് നമ്മൾ വീഡിയോ ചെയ്യും ഓരോ ചാപ്റ്ററിൻ്റെയും. ഉറപ്പാണ് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചെയ്യും, ഒരു ഡൗട്ടും വേണ്ട. പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഹൈറ്റിൻ്റെയും ഡെപ്തിൻ്റെ എന്താണ് ഡെറിവേഷനാണ്, അതിനനുസരിച്ച് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വേരിയേഷൻ എങ്ങനെയാണെന്ന് കാണിക്കുന്ന ഡെറിവേഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് കേസിലേക്ക് വരാം. വേരിയേഷൻ ഓഫ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡ്യൂ ടു ഹൈറ്റ്. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. എന്താണ് വേരിയേഷൻ ഡ്യൂ ടു ഹൈറ്റ്? ഇമ്പോർട്ടൻ്റ് ടോപ്പിക്. വേരിയേഷൻ ഡ്യൂ ടു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എബവ് ദി സർഫസ് ഓഫ് എർത്ത്. സർഫസിൽ നിന്ന് മുകളിലേക്ക് പോകുമ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് എന്ത് സംഭവിക്കും എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതായത് നമ്മുടെ എർത്താണെന്ന് കരുതാം. എർത്തിൻ്റെ മാസ് ഞാൻ ക്യാപിറ്റൽ എം എന്നെടുക്കുന്നു. എർത്തിൻ്റെ റേഡിയസിനെ ഞാൻ ക്യാപിറ്റൽ ആർ എന്നെടുക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ സർഫസ്. അങ്ങനെയാണെങ്കിൽ അറ്റ് സർഫസ്, സർഫസിലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമുക്കറിയാം, ജി ഇസ് ഈക്വൽ ടു ജി എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ, വിച്ച് ഈസ് ഇക്വേഷൻ നമ്പർ 1. എഴുതാൻ ഒരു പാടുമില്ല. നമുക്കിനി കണ്ടുപിടിക്കേണ്ടത് സർഫസിൽ നിന്ന് മുകളിലേക്ക് പോകുമ്പോൾ, ഞാൻ സർഫസിൽ നിന്ന് മുകളിൽ ഇവിടെ ഒരു പോയിന്റ് എടുക്കുന്നു, എത്ര ഹൈറ്റാന്ന് വെച്ചാൽ എച്ച് ഹൈറ്റിൽ, ഇവിടുത്തെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കണ്ടുപിടിക്കണം. അപ്പം അറ്റ് എ ഹൈറ്റ്, അറ്റ് എ ഹൈറ്റ് എച്ച്, എച്ച് ഹൈറ്റിലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, അതിന് ഞാൻ ജി എച്ച് എന്ന് എഴുതുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജി ഡാഷ് എന്ന് എഴുതാം, പ്രശ്നമൊന്നുമില്ല. ഇത് റെപ്രസെൻറ്റേഷൻ ആണ് ജി എച്ച്. ഇ എച്ചിന് വാല്യൂ ഒന്നുമില്ല കേട്ടോ. ജി എച്ച് വിച്ച് ഈസ് ഈക്വൽ ടു ജി എം ഡിവൈഡഡ് ബൈ, ജി മാറത്തില്ല എം മാറത്തില്ല, കാരണം ഇവിടെ ഇരിക്കുന്ന ഒബ്ജക്റ്റിനെ നമ്മുടെ എർത്ത് കംപ്ലീറ്റ് ആയിട്ട് അട്രാക്ട് ചെയ്യും, അപ്പോൾ ടോട്ടൽ മാസ് എടുക്കണം. ഇവിടെ ഇരിക്കുന്ന ഒബ്ജക്റ്റിനെയും നമ്മുടെ കംപ്ലീറ്റ് എർത്ത് അട്രാക്ട് ചെയ്യും, അപ്പോൾ ടോട്ടൽ മാസ് തന്നെ എം തന്നെ. പക്ഷേ ഡിസ്റ്റൻസ് ആറിൽ നിന്ന് എത്ര ആയിട്ട് മാറി? ആർ പ്ലസ് എച്ച് ആയിട്ട് മാറി. അപ്പോൾ ആർ പ്ലസ് എച്ചിൻ്റെ സ്ക്വയർ, വിച്ച് ഈസ് ഇക്വേഷൻ നമ്പർ 2. ഇനി സിമ്പിൾ പരിപാടി, ഇക്വേഷൻ 2 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 1. ഇക്വേഷൻ 2 ഇക്വേഷൻ 1 കൂടെ ഡിവൈഡ് ചെയ്യാം. ഇവിടെ ജി എച്ച്, ഇവിടെ ജി, ഡിവൈഡ് ചെയ്യുമ്പോൾ ജി എച്ച് ഡിവൈഡഡ് ബൈ ജി ഇസ് ഈക്വൽ ടു ഇതേ ഡിവൈഡഡ് ബൈ ഇത്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എത്രയാണ്? ജി എം ഡിവൈഡഡ് ബൈ ആർ പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ, ഇതാണ് റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, ഇൻറ്റു നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫ്രാക്ഷൻ നമ്പേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? റെസീവ് പ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇതാ ഇതിൻ്റെ റെസീവ് പ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ജി എം ബൈ ആർ സ്ക്വയറിൻ്റെ റെസീവ് പ്രോക്കൽ ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ജി എം. സിമ്പിൾ.
ദാ ഈ gm ഉം gm ഉം ക്യാൻസൽ ചെയ്ത് കളയാം ബാക്കി വരുന്നത് gh / g is equal to r square divided by r plus h the whole square ഈ ഇക്വേഷൻ പഠിക്കണം കാരണം പ്രോബ്ലം ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ഇതായിരിക്കും അതിന്റെ കാരണം എന്താണെന്ന് ഞാൻ പറയാം അപ്പോൾ പ്രോബ്ലം ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ഇതാണ് gh / g is equal to r square divided by r plus h the whole square ഈ ഇക്വേഷനെ പ്രോബ്ലം ചെയ്യാൻ ഉപയോഗിക്കാം ഓക്കേ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ ഒന്നുകൂടി അറേഞ്ച് ചെയ്ത് എഴുതാം ദാറ്റ് ഈസ് gh / g is equal to r divided by r plus h the whole square ഞാൻ ചെയ്യാൻ എളുപ്പത്തിന് നിങ്ങൾക്ക് തിരിച്ചിടാൻ പോവാ ജി ഡിവൈഡഡ് ബൈ ജി എച്ച് ഈസ് ഈക്വൽ ടു ഞങ്ങൾ തിരിച്ചിട്ടു അപ്പോൾ എന്ത് വരും ആർ പ്ലസ് എച്ച് ഡിവൈഡഡ് ബൈ ആർ ദ ഹോൾ സ്ക്വയർ ആർ പ്ലസ് എച്ച് ഡിവൈഡഡ് ബൈ ആർ ദ ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് ജി ഡിവൈഡഡ് ബൈ ജി എച്ച് ഈസ് ഈക്വൽ ടു ആർ പ്ലസ് എച്ച് ബൈ ആറിനെ ആർ ബൈ ആർ വൺ പ്ലസ് എച്ച് ബൈ ആർ ദ ഹോൾ സ്ക്വയർ വീണ്ടും നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ജി എച്ച് ആണ് അപ്പോൾ ഇതിൽ നമുക്ക് ജി എച്ച് ഈസ് ഈക്വൽ ടു ഈ ജി എ ഞാൻ അങ്ങ് അപ്പുറം കൊണ്ടുപോയി ജി ഡിവൈഡഡ് ബൈ ഇതിങ്ങി ഇപ്പുറം വന്നു വൺ പ്ലസ് എച്ച് ബൈ ആർ ദ ഹോൾ സ്ക്വയർ അതായത് ഇവിടെ ഒരു ഡിവൈഡഡ് ബൈ വൺ ഉണ്ടെന്ന് കരുതുക ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു ജി ഇൻറ്റു വൺ ജി ഇതിങ്ങി ഇപ്പുറത്ത് വന്നു ജി എച്ച് വന്നു എന്നിട്ട് ജി എച്ച് ഈസ് ഈക്വൽ ടു ജി ഡിവൈഡഡ് ബൈ വൺ പ്ലസ് എച്ച് ബൈ ആർ ദ ഹോൾ സ്ക്വയർ സിമ്പിൾ കോൺസെപ്റ്റ് ആണ് ഓക്കെ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു അതായത് സംഭവത്തിലേ ഉള്ളൂ എ ബൈ ബി ഈസ് ഈക്വൽ ടു സി ആണെങ്കിൽ ഇതിൽ നിന്ന് ബി ഈക്വൽ ടു നമുക്ക് എത്രയെന്ന് കിട്ടും എ ബൈ സി എന്ന് കിട്ടും അല്ലെ ഈ ബി അങ്ങ് മുകളിൽ പോയി സി ഇങ്ങി താഴുന്നു അതിനാണ് ഇവിടെ ചെയ്തത് ജി എച്ച് മുകളിൽ പോയി ഇതിങ്ങി താഴുന്നു ജി എച്ച് ഈസ് ഈക്വൽ ടു ജി ഡിവൈഡ് ബൈ വൺ പ്ലസ് എച്ച് ബൈ ആർ ദി ഹോൾ സ്ക്വയർ വൺ ബൈ എക്സ് റൈസ് ടു എ എന്ന് പറഞ്ഞാൽ അത് എക്സ് റൈസ് ടു മൈനസ് എ ആണ് നമുക്കറിയാം വൺ ബൈ എക്സ് റൈസ് ടു എ എന്ന് പറഞ്ഞാൽ എന്താണത് എക്സ് റൈസ് ടു മൈനസ് എ ആണ് അപ്പോൾ എനിക്ക് ഇതിനെ അങ്ങ് മുകളിൽ കൊണ്ടുപോകാം ദാറ്റ് ഈസ് ജി എച്ച് ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു വൺ പ്ലസ് എച്ച് ബൈ ആർ ദ ഹോൾ റൈസ് ടു മൈനസ് ടു ഇനി ചെയ്യാൻ പോകുന്ന കാര്യം ഇപ്പോൾ നമ്മളോട് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ചോദിച്ചാൽ നമുക്കറിയാം എന്താണ് എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ ഇനി എ പ്ലസ് ബി ദ ഹോൾ ക്യൂബ് ചോദിച്ചാലും നമുക്കറിയാം എ ക്യൂബ് പ്ലസ് ത്രീ എ സ്ക്വയർ ബി പ്ലസ് ത്രീ എ ബി സ്ക്വയർ പ്ലസ് ബി ക്യൂബ് ഈ രീതിയിൽ നമുക്ക് ചെയ്തു പോകാൻ അറിയാം ഇപ്പോൾ പ്ലസ് വണ്ണിൽ പഠിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു കാര്യം കൂടെ അറിയാം എ പ്ലസ് ബി ദ ഹോൾ റൈസ് ടു എൻ കണ്ടുപിടിക്കാൻ അറിയാം എ പ്ലസ് ബി ദ ഹോൾ റൈസ് ടു എൻ കണ്ടുപിടിക്കാൻ അറിയാം എ പ്ലസ് ബി ദ ഹോൾ റൈസ് ടു എൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് എൻ സി സീറോ എ റൈസ് ടു എൻ പ്ലസ് എൻ സി വൺ എ റൈസ് ടു എൻ മൈനസ് വൺ ബി പ്ലസ് എൻ സി ടു എ റൈസ് ടു എൻ മൈനസ് ടു ബി സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് എൻ സി എൻ എ റൈസ് ടു സോറി ബി റൈസ് ടു എൻ ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് ബൈനോമിയൽ തിയറം ബൈനോമിയൽ തിയറം അറിയണമെന്നൊരു നിർബന്ധമില്ല നിങ്ങൾ പഠിച്ചിട്ടുള്ളതായതുകൊണ്ട് ഞാൻ ചുമ്മാ എഴുതി കാണിച്ചേ ഉള്ളൂ നിങ്ങൾ ഈ ഒരു സംഭവം മറന്നേരെ നമുക്കത് വേണ്ട പക്ഷേ ഈ വാല്യൂവിനെ വൺ പ്ലസ് എച്ച് ബൈ ആർ ദ ഹോൾ റൈസ് ടു മൈനസ് ടു ആയതുകൊണ്ട് നമുക്കിതാ ഇത് വെച്ച് എക്സ്പാൻഡ് ചെയ്യണം അപ്പോൾ നമ്മളിങ്ങോട്ട് എഴുതും എന്താണ് എക്സ്പാൻഡിങ് യൂസിങ് ബൈനോമിയൽ എക്സ്പാൻഷൻ അല്ലെങ്കിൽ ബൈനോമിയൽ തിയറം ബൈനോമിയൽ തിയറം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു എക്സ്പാൻഡ് ചെയ്തു എക്സ്പാൻഡ് ചെയ്തു എന്ന് മാത്രമല്ല ആൻഡ് നെഗ്ലക്റ്റിംഗ് ഹയർ പവേഴ്സ് ഓഫ് എച്ച് ബൈ ആർ എച്ച് ബൈ ആറിൻ്റെ ഹയർ പവേഴ്സിനെ നെഗ്ലക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു ഈ ഒരു സെൻറ്റൻസ് ഓർത്തു വച്ചിരിക്കും എന്താ ചെയ്തേ ബൈനോമിയൽ തിയറം ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ എക്സ്പാൻഡ് ചെയ്യുന്നു വൺ പ്ലസ് എച്ച് ബൈ ആർ ദ ഹോൾ റൈസ് ടു മൈനസ് ടുവിനെ എക്സ്പാൻഡ് ചെയ്യുന്നു എക്സ്പാൻഡ് ചെയ്തിട്ട് എച്ച് ബൈ ആറിൻ്റെ ഹയർ പവേഴ്സിനെ നെഗ്ലക്ട് ചെയ്യുന്നു കാരണം ആറുമായി കമ്പയർ ചെയ്യുമ്പോൾ എച്ച് വളരെ ചെറുതാണ് അപ്പോൾ എച്ച് ബൈ ആർ എന്ന് പറയുന്നത് വളരെ ചെറിയ നമ്പറാണ് അപ്പോൾ അതിൻ്റെ പവേഴ്സ് എന്ന് പറയുന്നത് പിന്നെയും ചെറുതാവും അതുകൊണ്ട് നമ്മൾ അതിനെ നെഗ്ലക്ട് ചെയ്യുമെന്ന് ആലോചിച്ചാൽ മതി ഫൈനൽ ആൻസർ എഴുതാൻ എളുപ്പമാണ് ജി എച്ച് ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു ഈ കിടക്കുന്ന മൈനസ് ടുവിന് എടുത്തുന്ന ഈ നടുക്കോട്ടം ഇട്ട് കൊടുക്കണം അപ്പം വൺ ഈ പ്ലസിൻ്റെ സ്ഥാനത്ത് മൈനസ് ടു എടുക്കണം മൈനസ് ടു എച്ച് ബൈ ആർ ഇതാണ് നമ്മുടെ ഇക്വേഷൻ ജി എച്ച് ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു വൺ മൈനസ് ടു എച്ച് ബൈ ആർ ഓക്കെ പക്ഷേ ഈ ഇക്വേഷൻ നമ്മൾ പ്രോബ്ലം ചെയ്യാൻ ഉപയോഗിക്കുന്നില്ല ഒരു 99% കേസിലും ചില കേസിലും ഉപയോഗിക്കും കാരണം അത് ഉപയോഗിച്ചേ പറ്റൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ ആക്യുറേറ്റ് ഇക്വേഷൻ അല്ല കാരണം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് അവിടെ കുറച്ച് കാര്യങ്ങളെ നെഗ്ലക്റ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ച് ചെയ്താൽ നമുക്ക് എക്സാക്റ്റ് ആൻസർ കിട്ടത്തില്ല അതുകൊണ്ട് നമ്മൾ ഏത് ഇക്വേഷൻ ഉപയോഗിക്കും ദാ ഈ ഇക്വേഷൻ ഉപയോഗിക്കും
രണ്ട് ഇക്വേഷനിൽ ഉള്ള ആൾക്കാരെല്ലാം സെയിം ആ ജി എച്ച് അവിടെയും ജി എച്ച് ജി ഉണ്ട് ജി ഉണ്ട് ആർ ഉണ്ട് ആർ ഉണ്ട് എച്ച് ഉണ്ട് എച്ച് ഉണ്ട് ഉള്ള ആൾക്കാരെല്ലാം സെയിം അപ്പോൾ ഇത് ഉപയോഗിക്കുന്ന സ്ഥലത്ത് നമുക്ക് ഏത് ഉപയോഗിക്കാം ഇത് ഉപയോഗിക്കാം അപ്പോൾ നമ്മൾ പ്രോബ്ലം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ഇതായിരിക്കും ഇത് ഉപയോഗിച്ച് ചെയ്താൽ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടത്തില്ല ഇനി ഇവിടുത്തെ വാല്യൂ നോക്കാം പ്രത്യേകത എന്താണെന്ന് നോക്കാം എച്ച് കൂടുന്നു എന്ന് കരുതാം എച്ചിൻ്റെ വാല്യൂ കൂടിയാൽ ഈ ടു എച്ച് ബൈ ആർ കൂടും എച്ചിൻ്റെ വാല്യൂ ന്യൂമറേറ്റർ ആ ന്യൂമറേറ്റർ കൂടുമ്പോൾ ടു എച്ച് ബൈ ആർ കൂടും ടു എച്ച് ബൈ ആർ കൂടിയാൽ വൺ മൈനസ് ടു എച്ച് ബൈ ആർ കുറയും അപ്പോൾ ജി എച്ച് എന്ന് പറയുന്നത് ജി എക്കാൾ കുറവായിരിക്കും എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ഹൈറ്റ് ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിക്രീസ് ചെയ്യും അപ്പം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എബവ് ദി സർഫസ് ഓഫ് എർത്ത് ആയി ക്ലിയർ ആയിട്ട് മൊത്തം കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു പോയിന്റ് പോലും വിടാതെ കംപ്ലീറ്റ് ആയിട്ട് വേണമെങ്കിൽ എനിക്ക് ഇത് കഴിഞ്ഞിട്ട് ഈ ഇക്വേഷൻ ഇങ്ങനെ ആവുമെന്ന് എഴുതിയാൽ മതി ഞാൻ അങ്ങനെ പറയാതെ എന്തുകൊണ്ട് വന്നു അത് നമ്മളറിയണം വെറുതെ കുറേ ഇക്വേഷൻ കാണാൻ വിളിച്ചിട്ട് ഒരു കാര്യമില്ല നമുക്ക് പ്രോബ്ലം ചെയ്യണം കാര്യങ്ങൾ ചെയ്യണം എല്ലാം വേണമെന്നുണ്ടെങ്കിൽ കാര്യം ക്ലിയറായിട്ട് മനസ്സിലാക്കണം അല്ലാണ്ട് വെറുതെ കുറേ കാര്യങ്ങൾ പഠിച്ചു വെച്ചിട്ട് കാര്യമില്ല പഠിക്കുന്ന കാര്യം പക്ക സെറ്റായിട്ട് പഠിക്കണം ഓക്കെ ക്ലിയറായിട്ട് പഠിച്ചിരിക്കണം അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു ഓക്കെ അപ്പോൾ വേരിയേഷൻ ഡ്യൂ ടു ഷേപ്പ് ഓഫ് സോറി വേരിയേഷൻ ഡ്യൂ ടു ഹൈറ്റ് അല്ലെങ്കിൽ വേരിയേഷൻ ഓഫ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എബവ് ദി സർഫസ് ഓഫ് എർത്ത് കംപ്ലീറ്റഡ് ഓവർ സെറ്റ് ഇനി ഇത് മറക്കില്ല ഇനി ഇതിനകത്ത് മാർക്ക് പോകരുത് ഇപ്പോൾ പഠിച്ചിട്ട് പോവുക ഈ വീഡിയോ കണ്ടു തീരുമ്പം ഇത് പഠിച്ച് തീർന്നിരിക്കണം ഉറപ്പാണ് പിന്നെ ഇത് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമേ നിങ്ങൾ ബുക്ക് എടുക്കാവൂ കാരണം അത്ര സിമ്പിൾ കാര്യമാണ് ഇതൊക്കെ ഞാൻ ചുമ്മാ പറഞ്ഞത് ഇതൊന്നും നിങ്ങൾ ആലോചിക്കേണ്ട ഇതൊക്കെ നിങ്ങൾ വിട്ടോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി ഓക്കെ അല്ലേ സെറ്റാണ് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത് എന്താണ് നോക്കിയാൽ നോക്കാൻ പോകുന്നത് ഡെപ്തിനനുസരിച്ച് ഇപ്പോൾ നമ്മൾ സർഫസിൽ നിന്ന് മുകളിലോട്ട് പോകുന്ന കേസാണ് പറഞ്ഞത് ഇനി സർഫസിൽ നിന്ന് താഴോട്ട് പോകുന്ന കേസ് വേണം ഡെപ്തിനനുസരിച്ചുള്ള വേരിയേഷൻ കണ്ടുപിടിക്കണം നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നതാണ് വേരിയേഷൻ ഓഫ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ബിലോ ദ സർഫസ് ഓഫ് എർത്ത് സർഫസ് ഓഫ് എർത്തിന് താഴേക്ക് പോകുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക അത് ഇതിൽ നിന്ന് എളുപ്പം എന്ന് വെച്ചാൽ ഭയങ്കര സിമ്പിളാണ് നോക്കാം നെക്സ്റ്റ് വേരിയേഷൻ ഡ്യൂ ടു ഡെപ്ത് ഡെപ്ത് കാരണം ഉണ്ടാകുന്ന വേരിയേഷൻ ഓക്കെ ഡെപ്ത് കാരണം ഉണ്ടാകുന്ന വേരിയേഷൻ എങ്ങനെയാണെന്ന് നോക്കാം നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കോൺസെപ്റ്റ് തന്നെ എടുക്കുന്നു ദാ എർത്തിൻ്റെ സർഫ് എർത്ത് എർത്തിൻ്റെ മാസ് എം ആണ് എർത്തിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ ആർ ആണ് നേരത്തെ പോലെ തന്നെ നമ്മൾ പറയുന്നു ഓൺ ദി സർഫസ് സർഫസിലെ കേസ് നമ്മൾ എടുക്കുകയാണ് സർഫസിലെ ജിയുടെ വാല്യൂ ജി ഇസ് ഈക്വൽ ടു ജി എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം നോക്കാം ഈ സർഫസിൽ നമ്മുടെ ഒബ്ജക്റ്റ് ഇരിക്കുകയാണ് സർഫസിലിരിക്കുന്ന ഒബ്ജക്റ്റിനെ നമ്മുടെ കംപ്ലീറ്റ് എർത്തും അട്രാക്റ്റ് ചെയ്യും അപ്പോൾ കംപ്ലീറ്റ് എർത്തിൻ്റെ മാസം നമ്മളവിടെ കൺസിഡർ ചെയ്യണം ഇനി ഈ സർഫസിൽ നിന്ന് ഞാനൊരു ഡി ഡെപ്തിൽ കൊണ്ടുപോയിക്കാണ് അതായത് ഇവിടുന്ന് ഇവിടെ വരെയുള്ള ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ് ഡി ആണ് ഡി ഡെപ്തിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ദാ ഈ ഡി ഡെപ്ത് കഴിഞ്ഞത് ഇത്രയും ഭാഗം ഇത് എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർ മൈനസ് ഡി റേഡിയസ് ഈ ആർ മൈനസ് ഡി റേഡിയസിനുള്ളിൽ വരുന്ന എർത്ത് മാത്രമേ എർത്തിൻ്റെ പോർഷൻ മാത്രമേ ആരെ അട്രാക്റ്റ് ചെയ്യൂ നമ്മുടെ ഒബ്ജക്റ്റിനെ അട്രാക്റ്റ് ചെയ്യൂ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്രയും ഭാഗത്തിൻ്റെ മാസേ എടുക്കാൻ പറ്റൂ കംപ്ലീറ്റ് മാസ് എടുക്കാൻ പറ്റില്ല അതാണ് പ്രശ്നം നിങ്ങളിങ്ങനെ ആലോചിക്കുക ഒരു 10 പേരിങ്ങനെ നിരന്ന് നിൽക്കുകയാണ് ഇപ്പം എൻ്റെ ഫ്രണ്ടിൽ ഒരു 9 പേരിങ്ങനെ നിരന്ന് നിൽക്കുകയാണ് ഈ 10 പേരുടെ ഫ്രണ്ടിലായിട്ട് ഞാനൊരു വലിയ കല്ല് കൊണ്ടുവച്ചിട്ട് അതിനകത്തൊരു കയർ കെട്ടി ഇങ്ങോട്ട് ഇട്ടേക്കാണ് ഈ 10 പേർ ഈ കയർ പിടിച്ച് എന്ത് ചെയ്യും വലിക്കും അപ്പോൾ ഈ 10 പേരും കൂടാണ് കയറി ഫോഴ്സ് കൊടുക്കുക സോറി കല്ലിൽ ഫോഴ്സ് കൊടുക്കുന്നത് കംപ്ലീറ്റ് എർത്തും ഫോഴ്സ് കൊടുത്തു ഇനി ആ കല്ലിനെ ഞാൻ കുറച്ച് താഴോട്ട് കൊണ്ടുപോയിക്കണം എന്ന് വെച്ചാൽ കല്ലിനെ ഞാൻ അവിടെ നിന്നിട്ടൊരു 3 പേര് കഴിഞ്ഞിട്ട് കൊണ്ടുപോയിക്കാം എന്നിട്ട് ഞാൻ ആ ഫോഴ്സ് കൊടുക്കാൻ പറയുകയാണ് അപ്പോൾ ഈ കല്ലിന് മുമ്പിൽ നിൽക്കുന്ന 3 പേർക്ക് അതായത് മറ്റേ 3 പേർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഫോഴ്സ് കൊടുക്കാൻ പറ്റത്തില്ല 7 പേരെ ഫോഴ്സ് കൊടുക്കുക അപ്പോൾ നമ്മൾ ആരെ കൺസിഡർ ചെയ്താൽ മതി 7 പേരെ കൺസിഡർ ചെയ്താൽ മതി അതേ കോൺസെപ്റ്റ് ഇവിടെ ഇരിക്കുമ്പം കംപ്ലീറ്റ് എർത്തിനെ കൺസിഡർ ചെയ്യണം ഇവിടെ ഇരിക്കുമ്പം ഇത്രയും ഭാഗത്തെ എർത്തിനെ കൺസിഡർ ചെയ്താൽ മതി ഓക്കെ അപ്പോൾ അങ്ങനെ വരുമ്പം നമ്മുടെ മാസം ചേഞ്ച് ചെയ്യപ്പെടും ഡിസ്റ്റൻസ് ആർ മൈനസ് ഡിയുമായി അപ്പം മാസം ചേഞ്ച് ചെയ്യുന്നുണ്ട് ഡിസ്റ്റൻസും ചേഞ്ച് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ഇക്വേഷനിൽ നിന്ന് നമ്മുടെ മാസിനെ ഒന്ന് കൺവേർട്ട് ചെയ്ത് മാറ്റാൻ പോവുക അപ്പം നമ്മൾ പറയുകയാണ് ലെറ്റ് റോ ബി ദ ഡെൻസിറ്റി ഓഫ് എർത്ത് എർത്തിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് എർത്തിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് റോയാണെന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇക്വേഷൻ അറിയാം മാസ് ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോളിയം ഡെൻസിറ്റി ഇൻറ്റു വോളിയം അങ്ങനെ വരുമ്പം എം ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു എർത്തിൻ്റെ വോളിയം 4/3 പർ
പയ്യാർ ക്യൂബ് ഫോർ ബൈ ത്രീ പയ്യാർ ക്യൂബ്. അപ്പോൾ ഈ മാസിന് പകരം എനിക്ക് ഈ വാല്യൂ കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ജി ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ജി ഇൻറ്റു എമ്മിന് പകരം റോ ഫോർ ബൈ ത്രീ പൈ ആർ ക്യൂബ് ഡിവൈഡഡ് ബൈ ആരുണ്ട് ആർ സ്ക്വയർ. ഈ ആർ സ്ക്വയറിനകത്ത് രണ്ടാറും ഈ ആർ ക്യൂബിനകത്ത് രണ്ടാറും കൂടെ ക്യാൻസലായിപ്പോൾ ബാലൻസ് വരുന്ന ഇക്വേഷൻ അങ്ങോട്ട് എടുത്ത് എഴുതി കഴിഞ്ഞാൽ ജി ഇസ് ഈക്വൽ ടു ഒന്ന് അതിനെ ഒന്ന് ഓർഡർ ചെയ്തൊന്ന് ഭംഗി എഴുതാം. ഫോർ ബൈ ത്രീ ഞാൻ ആദ്യം എഴുതുന്നു, ഫോർ ബൈ ത്രീ പൈ ജി റോ ആർ, ഫോർ ബൈ ത്രീ പൈ ജി റോ ആർ, വിച്ച് ഈസ് ഇക്വേഷൻ നമ്പർ വൺ. ഇപ്പം നമ്മുടെ ഇക്വേഷനിൽ ആരില്ല, മാസ് ഇല്ല, റേഡിയസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് റേഡിയസിനെ മാത്രം കുറിച്ച് ആലോചിച്ചാൽ മതി. അപ്പോൾ എങ്ങനെയാ, അറ്റേ ഡെപ്ത് ഡി, അറ്റേ ഡെപ്ത് ഡി, ഡി ഡെപ്തിലെ കേസ് സിമ്പിളാണ്. ജി ഡി ഇസ് ഈക്വൽ ടു ഫോർ ബൈ ത്രീ പൈ ജി റോ ആർ മൈനസ് ഡി, കാരണം ഡി ഡെപ്ത് ആകുമ്പോൾ ഡിസ്റ്റൻസ് എത്ര ആയിട്ട് മാറും, ആർ മൈനസ് ഡി ആയിട്ട് മാറും, വിച്ച് ഈസ് ഇക്വേഷൻ നമ്പർ ടു. ഇനി നേരത്തെ ചെയ്ത അതേ പരിപാടി, ഇക്വേഷൻ ടു ഡിവൈഡഡ് ബൈ ഇക്വേഷൻ വൺ, ഇക്വേഷൻ ടു ഡിവൈഡഡ് ബൈ ഇക്വേഷൻ വൺ, ദാറ്റ് ഈസ് ജി ഡി ഡിവൈഡഡ് ബൈ ജി ഇസ് ഈക്വൽ ടു ഫോർ ബൈ ത്രീ പൈ ജി റോ ഇൻറ്റു ആർ മൈനസ് ഡി ഡിവൈഡഡ് ബൈ ഫോർ ബൈ ത്രീ പൈ ജി റോ ആർ. ദാ ഇത്രയും ക്യാൻസലാവും, ഇത്രയും ക്യാൻസലാവും. ദാറ്റ് ഈസ് ജി ഡി ബൈ ജി ഇസ് ഈക്വൽ ടു ആർ മൈനസ് ഡി ഡിവൈഡഡ് ബൈ ആർ. ഇനി ഇതിനെ അറേഞ്ച് ചെയ്താൽ മാത്രം മതി. എന്താണ് ജി ഡി ബൈ ജി ഇസ് ഈക്വൽ ടു ആർ ബൈ ആർ വൺ ഡി ബൈ ആർ, ദാറ്റ് ഈസ് ജി ഡി ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു വൺ മൈനസ് ഡി ബൈ ആർ. ദിസ് ഈസ് അവർ ഇക്വേഷൻ. പ്രോബ്ലം ചെയ്യാനും ഈ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി, കാരണം നമ്മളിവിടെ ഒന്നിനെ നെഗ്ലക്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ ജി ഡി ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു വൺ മൈനസ് ഡി ബൈ ആർ. ഇനി ഇവിടുത്തെ പ്രത്യേകം നോക്കാം, ഡി കൂടുന്നു, ഡെപ്ത് കൂടുന്നു, അപ്പോൾ ഡി ബൈ ആർ കൂടും. ഡി കൂടുമ്പോൾ ഡി ബൈ ആർ കൂടും, ഡി ബൈ ആർ കൂടിയാൽ വൺ മൈനസ് ഡി ബൈ ആർ കുറയും. അപ്പോൾ താഴേക്ക് വരുമ്പോഴും എന്ത് ചെയ്യുകയാണ്, ജി കുറയുകയാണ് ചെയ്യുന്നത്. അതായത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിക്രീസസ് വിത്ത്, ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ഡെപ്ത്, ഇൻക്രീസ് ഇൻ ഡെപ്ത്. ഡെപ്ത് കൂടുന്നതിനനുസരിച്ച് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ത് ചെയ്യുക, ചെയ്യുക, കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സർഫസിൽ നിന്ന് മുകളിലോട്ട് പോയാലും കുറയും, സർഫസിൽ നിന്ന് താഴോട്ട് പോയാലും കുറയും. അപ്പോൾ സർഫസിലാണ് മാക്സിമം. ഇനി സർഫസിൽ എവിടെ മാക്സിമം എന്ന് വെച്ചാൽ പോൾസിലാണ് മാക്സിമം. നമ്മൾ ആദ്യം പറഞ്ഞു സർഫസിൽ എവിടെയാണ് മാക്സിമം എന്ന് വെച്ചാൽ പോൾസിലാണ് മാക്സിമം. ഓക്കെ, ക്ലിയർ. ഇനി അറ്റ് ദി സെൻറ്റർ ഓഫ് എർത്ത്, നമ്മൾ സെൻറ്ററിലേക്ക് വരുന്നു എന്നെഴുതാം. അറ്റ് ദി സെൻറ്റർ ഓഫ് എർത്ത്, എർത്തിൻ്റെ സെൻറ്റർ എടുക്കാമെന്ന് എഴുതാം. എർത്തിൻ്റെ സെൻറ്റർ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഡിയുടെ വാല്യൂ ക്യാപിറ്റൽ ആറാവും. എന്ന് പറഞ്ഞാൽ ഈ ഡെപ്ത് കൂടി 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 ഇതാ ഇവിടുന്ന് ഇവിടെ വരെ ഡി ആവും. എന്ന് പറഞ്ഞാൽ ഡി ഇസ് ഈക്വൽ ടു എത്ര ആയിട്ട് മാറും, ആർ ആയിട്ട് മാറും. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ജി ആർ ഇസ് ഈക്വൽ ടു എന്ന് വെച്ചാൽ ഡെപ്തിൻ്റെ സെൻറ്ററിൽ ഇക്വേഷൻ ജി ഇൻറ്റു വൺ മൈനസ് ആർ ബൈ ആർ. ആർ ബൈ ആർ വൺ ആണ്. അപ്പോൾ ജി ഇൻറ്റു വൺ മൈനസ് വൺ ദാറ്റ് ഈസ് ഈക്വൽ ടു സീറോ. ദാറ്റ് ഈസ് അറ്റ് ദി സെൻറ്റർ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി സീറോ. എർത്തിൻ്റെ സെൻറ്ററിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്തായിരിക്കും, സീറോ ആയിരിക്കും. ഇത്രയേ ഉള്ളൂ കാര്യം, സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. പരിപാടി കഴിഞ്ഞു. അപ്പോൾ വേരിയേഷൻ ഓഫ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമ്മൾ കംപ്ലീറ്റ് പറഞ്ഞു. എബവ് ദി എർത്ത് സർഫസും ബിലോ ദി എർത്ത് സർഫസും. റിപ്പീറ്റ് ഒന്നുമില്ല, നിങ്ങൾ ചുമ്മാ ഒന്ന് റിവൈൻഡ് ചെയ്ത് കണ്ടു നോക്കുക. ഈ പറഞ്ഞാൽ ഞാൻ വീണ്ടും ഇതേ കാര്യം തന്നെ പറയണം. റെക്കോർഡഡ് ആണ്, ലൈവ് ക്ലാസ് ഒന്നുമില്ല. ലൈവ് ആയിരുന്നു നമുക്ക് ഒന്നുകൂടെ പറയുന്നു, റെക്കോർഡഡ് ക്ലാസ് ആയതുകൊണ്ട് ഒന്നുകൂടെ പറയേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് റീവൈൻഡ് ചെയ്ത് കണ്ടു നോക്കിയാൽ മതി. ഡൗട്ട് ഉണ്ടെങ്കിൽ ഡൗട്ട് വരേണ്ട കാര്യമൊന്നുമില്ല, സിമ്പിൾ ഡെറിവേഷനാണ്. അവിടെ അഡീഷണലായിട്ട് വരുന്ന കേസ് എന്താണെന്ന് വെച്ചാൽ ഇത്രയും ഭാഗം ഒന്ന് ഓർത്തു വച്ചിരിക്കണം, ഇത്രയും ഭാഗം നമ്മുടെ ഓർമ്മയിൽ വേണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സംഭവം സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിറൈവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയറായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ. ഇനി ഇതിൻ്റെ പ്രോബ്ലംസ് ഉണ്ട്, ഇഷ്ടം പോലെ പ്രോബ്ലംസ് ഉണ്ട്. പ്രീവിയസ് എക്സാമിന് ആവശ്യം പോലെ പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്. മൊത്തം പ്രോബ്ലം നമ്മൾ ചെയ്യും. പ്രീവിയസ് എക്സാമിന് ചോദിച്ചാൽ മൊത്തം പ്രോബ്ലം നമ്മൾ എന്ത് ചെയ്യുന്നു, വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ വീഡിയോസൊക്കെ നമ്മൾ ഉടനെ വരും. ഇന്ന് തന്നെ നമ്മുടെ അടുത്ത ചാപ്റ്റർ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷൻ മോഷൻ നമ്മൾ അപ്ലോഡ് ചെയ്യും. ആ വീഡിയോ കാണാൻ മറക്കണ്ട. അപ്പോൾ തൽക്കാലം നമ്മൾ ഇന്നത്തെ ക്ലാസ് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. അപ്പോൾ എന്തായാലും നിങ്ങൾ ചെയ്യേണ്ടത് ഒറ്റ കാര്യം മാത്രം, നിങ്ങൾ മാക്സിമം വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ട്, യൂസ്ഫുൾ എന്ന് തോന്നുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ എനേബിൾ ചെയ്ത് റെഡി ആയിട്ടിരിക്കുക അടുത്ത ക്ലാസ് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക. വേറെ ഒരു സഹായം നിങ്ങൾ ചെയ്യാം, മീൻസ് വേറെ ഒരു സപ്പോർട്ട് നിങ്ങൾ ചെയ്യേണ്ട, ജസ്റ്റ് ഷെയർ, വേറെ ഒന്നും വേണ്ട. നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീഡിയോസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എന്തായാലും ബാലൻസ് ഉണ്ട്, അടുത്ത വീഡിയോയിൽ കാണാൻ മാത്രമേ. എല്ലാവർക്കും ഗുഡ് ബൈ.